എൻ്റെ പേര് ഷിക്കീർ എന്നാണ്. ഇത് അഞ്ചരക്കണ്ടി ചക്രക്കല്ല എന്ന സ്ഥലം. ഇതെൻ്റെ മകനാണ് ഷാഹിദ്. ഇവനാണ് പാമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. പിന്നെ മുറ്റത്തുനിന്ന് ഉമ്മ അടിച്ചു വരുന്നു, ഉമ്മാമ അടിച്ചു വരുമ്പോൾ പാമ്പ് വന്ന് കടിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഇവിടുന്ന് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവർ അവിടെ ചികിത്സ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നോക്കുമ്പം വെന്റിലേറ്റർ സൗകര്യം കുറവാണെന്ന് പറഞ്ഞത്. എന്നിട്ട് മിംസിലേക്ക് റെഫർ ചെയ്യുന്നു. അങ്ങനെ മിംസിൽ കൊണ്ടുപോയിട്ടാണ് ചികിത്സിച്ചത്. കൊണ്ടുവന്ന സമയത്ത് കുട്ടിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ണുകൾ ഇങ്ങനെ അടിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. കാലിനാണെങ്കിൽ ഒരു ബൈക്ക് മാർക്ക്, ഡെഫിനറ്റ് ആയിട്ട് ഒരു ബൈക്ക് മാർക്കും ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ന്യൂറോടോക്സിക് ബൈറ്റ് വെച്ചാൽ കോബ്ര പോലെയുള്ള പാമ്പിന്റെ കടി പ്രതീക്ഷിച്ചിരുന്നു. എന്നിട്ട് അതുകൊണ്ട് ആ ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് കുട്ടിയെ പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് ഇട്ടു. ട്യൂബ് ഇട്ടിട്ട് വെന്റിലേറ്ററിലിട്ടു. പിന്നെ ആൻറ്റി സ്നേക്ക് വേണം വെച്ചാൽ പാമ്പ് കടിച്ചാൽ കൊടുക്കേണ്ട മരുന്ന് ഓൾറെഡി സ്റ്റാർട്ടും ചെയ്തു. ഒരു 10 vials നമ്മൾ ആദ്യം കൊടുത്തു. അത് കൊടുത്ത ശേഷം പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കി. ഇമ്പ്രൂവ്മെൻ്റ് അധികം കാണാത്തതുകൊണ്ട് വീണ്ടും ഒരു 10 vials കൂടി കൊടുത്തു. നമ്മൾ കുട്ടീനെ ഒരു രാവിലെ ഉച്ചയ്ക്ക് ഒരു 12 മണിക്കായിരുന്നു കൊണ്ടുവന്നിരുന്നത്. വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും നമ്മൾ വെന്റിലേറ്ററിൽ നിന്ന് കുട്ടീനെ സക്സസ്ഫുള്ളി മാറ്റാൻ പറ്റി. അവനിപ്പം ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ആ കടിച്ച അൾസറൊക്കെ ഉണങ്ങി വരുന്നു. ബെറ്ററായി ഇപ്പം നടക്കാനും ഒക്കെ ഒരു പ്രയാസവും ഇല്ല. ഡോക്ടേഴ്സിൻ്റെ ഇടപെടൽ അതന്നെ. പിന്നെ എന്തോ ഒരു മിറാക്കിൾ. അതൊക്കെ പ്രാർത്ഥന ഡോക്ടേഴ്സിൻ്റെ കഴിവും എല്ലാം കൊണ്ടാണ് പെട്ടെന്ന് റിക്കവർ ആയത്. ഞങ്ങൾ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട പ്രധാന കാരണം, ഇന്ന് ഇത് വേറെ ആർക്കും സംഭവിച്ചാൽ നാളെ ഇത് നമുക്ക് സംഭവിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു എമർജൻസി ഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക? അപകടം പറ്റിയ ഉടനെ എത്രയും വേഗം ഏറ്റവും സൗകര്യമുള്ള ഒരു ആശുപത്രി നോക്കി അവിടത്തേക്ക് പോവുക. കാരണം എന്താ വെച്ചാൽ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ സമയം, അതായത് സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ പോയി പല ആൾക്കാരെയും കണ്ട് സമയം കളയാതെ എത്തിച്ചാലുള്ള ഗുണം വെച്ചാൽ ഓരോ മിനിറ്റും കുട്ടിയുടെ ജീവനെ രക്ഷിക്കാനും അതുവഴി ഭാവിയിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അടയാനും അതുവഴി നിങ്ങൾ പിന്നെ ചിലവും അതുമാതിരി നമുക്ക് പല കുറക്കാനും പറ്റും. അതുകൊണ്ട് ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ആർക്കും നാളെ സംഭവിക്കാം. അപ്പം നിങ്ങൾക്കായാലും നിങ്ങളുടെ അയൽ വീട്ടുകാർക്കായാലും നിങ്ങളുടെ ബന്ധുക്കൾക്കാർക്ക് ആലായാലും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത ചില പ്രശ്നങ്ങളാണിത്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ കുട്ടികളാവട്ടെ വലിയ ആൾക്കാരാവട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കടിച്ച വാട് ആ കടിച്ച ആളെ നമ്മൾ കാമായി നിൽക്കാൻ പറയുക, സമാധാനിപ്പിക്കുക. പേടിക്കരുത്. പേടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ രക്തോട്ടം കൂടും, അപ്പം പാമ്പിൻ്റെ വിഷാംശം പെട്ടെന്ന് ശരീരത്തിൽ പടരും. പിന്നെ വേറൊരു കാര്യം, നാട്ടും പുറത്ത് ചെയ്യുന്നൊരു കാര്യമുണ്ട്. പാമ്പ് കടിച്ചു കഴിഞ്ഞ് ആ കടിച്ച സ്ഥലത്തിൻ്റെ മേൽഭാഗമായിട്ട് ഒരു കെട്ടിടും. അപ്പം ഇത് ആക്ച്വലി ഗുണത്തിനേക്കാളും ദോഷമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. കെട്ട് ഊരിക്കഴിഞ്ഞാൽ വിഷം പെട്ടെന്ന് ശരീരത്തിൽ പടരും. അതല്ലാണ്ട് കടിച്ച സ്ഥലത്ത് രക്തോട്ടം കുറയും. അപ്പം ഇതുകൊണ്ട് ആ കടിച്ച ആൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ചെയ്യേണ്ട കാര്യം ഡു ഇറ്റ് റൈറ്റിൽ RI എന്ന് വെച്ചാൽ ഇമ്മൊബിലൈസ് ദ ലിംബ് എന്നാണ്. എന്ന് വെച്ചാൽ കടിച്ച കാലാവട്ടെ കൈയാവട്ടെ അനക്കാണ്ട് നോക്കുക. എന്ന് വെച്ചാൽ ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നിങ്ങൾ കയ്യിൽ കിട്ടുന്ന ഇപ്പം സ്കെയിലാവട്ടെ അല്ല സാധാരണ ഒരു മെഡിക്കേഷനാവട്ടെ കോലാവട്ടെ, അപ്പോൾ അതിന് ആ കൈയാണെങ്കിൽ ഇപ്പം കൈൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു തുണി കഷ്ണം കെട്ടിക്കൊടുക്കുക. ടൈറ്റ് അല്ലാണ്ട് തുണി കഷ്ണം കെട്ടിക്കൊടുക്കുക. എന്ന് വെച്ചാൽ ആ കടിച്ച ഭാഗം അനങ്ങാണ്ട് നോക്കുക. അല്ലാണ്ട് കടിച്ച സ്ഥലത്തിൻ്റെ മുകൾഭാഗമായിട്ട് ടൈറ്റായിട്ട് ഒരു കെട്ട് വെച്ച് കൊടുക്കരുത്. പിന്നെ കടിച്ച സ്ഥലത്ത് ഒരു കട്ട് ചെയ്തിട്ട് വിഷം നമ്മൾ വായിൽ കൂടി എടുക്കാനോ അല്ല വേറെന്ത് ചെയ്യാനോ നോക്കരുത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടീനോ അല്ല വലിയ ആളാണെങ്കിലും അടുത്തില്ല ASV എന്ന് വെച്ചാൽ ആൻറ്റി സ്നേക്ക് വീനം കൊടുക്കാൻ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ അവരവിടുന്ന് അസസ് ചെയ്യും ഇത് വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ. അപ്പം ട്രീറ്റ്മെൻറ്റ് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നതാണ്.